കർത്താവിൻ്റെ ധന്യനാമത്തിൽ വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് GTR പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുള്ള വർഗീസ്. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ചിലപ്പോൾ മാനുഷികമായി പ്രസാദം തോന്നുന്ന കാര്യം അല്ലായിരിക്കാം ഈ വചന ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെടുന്നത്. വചനവിരുദ്ധമല്ല, വചനാനുസൃതമാണ് എന്ന് പൂർണ്ണ പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടും വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് മാർഗനിർദ്ദേശമാകുന്നു എന്നുള്ളതിന് സംശയമില്ലാത്തതുകൊണ്ടും ഈ തലമുറയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ വെളിപ്പെടുന്നതുകൊണ്ടും അതിനൊരു വ്യത്യാസം വരുവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഈ ശുശ്രൂഷ തന്മയത്വത്തോടുകൂടെ ചെയ്യുന്നു. പത്രോസിൻ്റെ 1-ലും 2-ലും അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് നാളുകളായി വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. പഴയ നിയമത്തിലെ നിഴലും പുതിയ നിയമത്തിലെ പൊരുളും. പഴയ നിയമത്തിൽ ഒരു പട, പുതിയ നിയമത്തിൽ ആ വ്യക്തിത്വം. അതിനാധാരമായ പല വാക്യങ്ങൾ, കുറഞ്ഞ പക്ഷം 7 വാക്യങ്ങൾ പലപ്പോഴായി ഈ വചന ശുശ്രൂഷയിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടരുന്നില്ല. രാജകീയ പുരോഹിതവർഗം എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷ. പഴയ നിയമത്തിലെ നിഴലായ ശുശ്രൂഷകൾ ലേവി ഗോത്രത്തിൽ നിന്നുള്ള അഹരോന്റെ പുത്രന്മാർ. പുതിയ നിയമത്തിൽ ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്ന് മഹാപുരോഹിതനാകുന്ന ക്രിസ്തുയേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിലെ വിഷയത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുന്നു. പുതിയ നിയമത്തിൽ നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കി നമ്മുടെ നിത്യ മഹാപുരോഹിതൻ. ആധാരവാക്യങ്ങൾ: നമ്മെ രാജകീയ പുരോഹിതവർഗം ആക്കിയത് നമ്മുടെ ഏകനും നിത്യനുമായ മഹാപുരോഹിതൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2:17, 3:1, 4:14, 15, 5:5, 10, 6:20 7:26, 27, 28, 8:1 9:11, 19:19 വരെയുള്ള വാക്യങ്ങൾ. അഹരോൻ മുതൽ ഹന്നാവോ കയ്യഫാവോ വരെ ഓരോരോ തലമുറകളിൽ എത്ര മഹാപുരോഹിതന്മാർ. എന്നാൽ AD 28 April 15 മരിച്ച് 17 അതിരാവിലെ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ ഏക മഹാപുരോഹിതനായി സ്വർഗാതിസ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപപരിഹാര ദിവസത്തിൽ തൻ്റെ സ്വന്തം പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി വർഷാവർഷം പാപപരിഹാര ശുശ്രൂഷ ചെയ്ത മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ശുശ്രൂഷകനും പുരോഹിതനും അകത്ത് കടപ്പാൻ അനുവാദമില്ല. അവൻ വെളിയിൽ വരുന്നിടം വരെ ഭയത്തോടും ഭീതിയോടും വിറയലോടും മരണഭീതിയോടും കൂടെയാണ് അവൻ ശുശ്രൂഷിക്കുന്നത്. അന്ന് വേറെ ആരും അവിടെ പ്രവേശിക്കാതിരിപ്പാൻ ജാഗ്രതയുള്ള ജനങ്ങൾ. മഹാപുരോഹിതൻ എന്തെങ്കിലും അബദ്ധത്താൽ ശിക്ഷാർഹനായി തീർന്നാൽ അവിടെ വീഴും. അകത്ത് കയറി എടുക്കുവാൻ അനുവാദമില്ലാത്തതുകൊണ്ട് തൽമൂദിൽ ഒരു പ്രമാണം എഴുതിയിട്ടുണ്ട്. അവൻ്റെ ഇടയിൽ, അരയിൽ ഒരു കയറ് കെട്ടി 100 മുഴം നീളമുള്ള പ്രാകാരത്തിന് പുറത്തേക്കിട്ടിരിക്കും. അതിൽ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം വ്യക്തികൾ, പുരോഹിത ഗോത്രത്തിൽ നിന്നുള്ളവർ നിൽക്കും. അവനവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവിന് നിങ്ങൾ ശ്രദ്ധിക്കണം. 150 അടി ദൂരത്തിൽ നിൽക്കുന്ന വ്യക്തി വലിച്ച് തന്നെ താഴെ വീഴ്ത്താതിരിപ്പാൻ ഭയത്തോടും കൂടെ തൻ്റെ പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ അടിവാരത്തിലുള്ള പൊൻ മാതളപ്പഴം കുലുക്കി കുലുക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണിരിക്കുന്ന മണിനാദം പുറപ്പെടുവിച്ചുകൊണ്ട്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ പാപരഹിതൻ ആകയാൽ ഇപ്പോഴും അവൻ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ മണിനാദം പുത്രൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ആരാധനയിലും നമ്മുടെ കൃപാവരങ്ങളിലും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണിനാദങ്ങൾ. നമ്മെ ശുദ്ധീകരിക്കുവാൻ ഒരിക്കലായിട്ട് തൻ്റെ സ്വന്ത രക്തം ചിന്തി നമ്മെ അവൻ ശുദ്ധീകരിച്ചു. FSR ലേഖനം 5:26-27, എബ്രായർക്കെഴുതിയിലും 2:11, 10:10, ഒരിക്കലായിട്ട്. ആകയാൽ ഇസ്രായേലിയ മഹാപുരോഹിതന്മാരോ പുരോഹിതന്മാരോ ഓരോ തവണ കൂടാരത്തിൽ കയറി ശുശ്രൂഷിക്കുന്നതിന് മുൻപ് പോകുമ്പോഴും താമരത്തൊട്ടിയിലെ ജലത്താൽ തങ്ങളുടെ കാലുകൾ, കൈകൾ, അതായത് നടപ്പ് പ്രവൃത്തികൾ ശുദ്ധീകരണത്തിന് വിധേയമാക്കുന്നത് പോലെ
നാം ശുദ്ധീകരണ ശുശ്രൂഷകൾ ഒരുവിധ മാധ്യമങ്ങളാലും കഴുകി ശുദ്ധീകരിക്കേണ്ടതല്ല. കാരണം നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനുള്ള ശുദ്ധീകരണ ശുശ്രൂഷ നമ്മുടെ മഹാപുരോഹിതൻ ഒരിക്കലായിട്ട് നിറവേറ്റി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:19 എബ്രായർക്ക് എഴുതിയ ലേഖനം 9:12 കൂടാരത്തിനുള്ളിൽ വിശുദ്ധീകരണ ജലം ഉൾക്കൊള്ളുന്ന താമ്രത്തൊട്ടി കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥലത്ത് വയ്ക്കുന്നതിന് മുൻപ് മൂശ ഉടച്ച് കഴിയുമ്പോൾ തൊട്ടിയുടെ അകവും പുറത്തും നന്നായി തേച്ചു മിനുക്കി നോക്കുന്നവരുടെ മുഖം അതിൽ പ്രതിബിംബമാം തക്കവണ്ണം കണ്ണാടിക്ക് തുല്യമാക്കി മാറ്റും. പഴയ നിയമ ശുദ്ധീകരണ വിധിമുറ താമ്രത്തൊട്ടിയിലെ ശുദ്ധജലത്തിലെ ആകുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ കഴുകി ശുദ്ധീകരണ വിധിമുറകൾ പ്രാപിക്കുന്നതിന് പല മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. പാപപരിഹാര ദിവസം ഒരേ ഒരു വ്യക്തി പരിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും എങ്കിൽ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ഒരേ ഒരു മധ്യസ്ഥനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മാത്രം, സകലർക്കും വേണ്ടി യാഗമായി തീർന്ന് ക്രിസ്തു തന്നെ. അങ്ങനെ എങ്കിൽ മധ്യസ്ഥ ശുശ്രൂഷയ്ക്ക് പണം വാങ്ങിയും രേഖാമുഖാന്തരം ഉറപ്പുകൊടുത്തും ഒക്കെ ആത്മീയകോളത്തിൽ പണം സമ്പാദിക്കുന്നവർ അപകടകരമായ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നതെന്ന് മറന്നു പോകരുത്. പാപത്തെ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് മാത്രമേ അവകാശം ഉള്ളൂ. സമുദായ സഭകളിൽ കുരിശ് നെറ്റിക്ക് തൊട്ട് പാപക്ഷമ വരുത്തുകയും കുരിശ് നെറ്റിയിൽ എണ്ണയിൽ തൊട്ട് വരച്ച് പാപശുദ്ധി വരുത്തുകയും ചെയ്യുന്ന ശുശ്രൂഷ പുതിയ നിയമവിശ്വാസത്തിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ശുദ്ധീകരണത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ആണ് എന്നുകൂടെ ശ്രദ്ധിക്കുക. താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് കൈകാലുകൾ കഴുകുകയല്ല, പിന്നെയോ ആ പൂർണ്ണ വ്യക്തിത്വം, ദ ഹോൾ പേഴ്സണാലിറ്റി വിൽ ബി സാങ്ക്ടിഫൈഡ്. ഒന്നാമത്തെ വിഷയം, ഒന്നാമത്തെ മാധ്യമം, യോഹന്നാൻ എഴുതിയ 1:17 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. രണ്ടാമത്തെ മാധ്യമം, അപ്പസ്തലപ്രവൃത്തി 22:16 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം ഏറ്റ് പാപങ്ങളെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കൽ. മൂന്നാമത്തെ മാധ്യമം, റോമർ കെഴുതിയ ലേഖനം 15:15 തെസലോനിക്കരുടെ 2:13 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുള്ള ശുദ്ധീകരണം. നാലാമത്തേത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 17:17 സത്യത്താലുള്ള ശുദ്ധീകരണം. പഴയ നിയമത്തിലും ആധാരവാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 15:2, 24:3-4 63:11 സദൃശ്യവാക്യങ്ങൾ 23:23 സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ ചെയ്യേണ്ടത്. അഞ്ചാമത്, തിമോഥെയൊസിൻ്റെ 1:4-4 തെസലോനിക്കയുടെ 1:5-16 എബ്രായർക്കെഴുതിയ 13:15 സ്തോത്രത്തിനാലും സ്തുതിയിനാലും ഉള്ള ശുദ്ധീകരണം. അത് ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തികൾ ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും പ്രാർത്ഥനയാലും സ്തോത്രത്തിനാലും ശുദ്ധീകരിക്കപ്പെടുന്നു. ആറാമത്, എബ്രായർക്കെഴുതിയ 12:7-10 പിതാവ് മക്കളോടെന്ന വണ്ണം സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളാകുന്ന നമുക്ക് നൽകുന്ന ബാലശിക്ഷകൾ അനുഭവിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. ഏഴാമത്, കൊരിന്ത്യരുടെ 1:7 ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങൾ പാപങ്ങൾ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. ദൈവം ഹൃദയങ്ങളെയും അന്തരീങ്ങളെ ശോധനീതമനാകുന്നു സത്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ടു വരുന്ന ദൈനംദിന ജീവിതത്തിലെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കുക, സെൽഫ് സാങ്ക്ടിഫിക്കേഷൻ. 8, കൊരിന്ത്യരുടെ 1:9-9
മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം നാം തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കി ശുദ്ധീകരണം പ്രാപിക്കണം. 9. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:36 വാക്യം, നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ പോലും നമുക്കായി നൽകിയ പിതാവാം ദൈവത്താൽ. പുത്രനെ വിശുദ്ധീകരിച്ച അതേ ദൈവം പുത്രനെ ശുദ്ധീകരിച്ചതുപോലെ നാമും പിതാവായ ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. 10. വിഷയം, കൊരിന്ത്യർ 1 ലേഖനം 6:11, തിമോഥെയൊസ് 2 20:21, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മെ തന്നെ കഴുകി സ്വയം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുക. ഇടവിടാതെ ദൈവപുത്രൻ്റെ നാമം ഉച്ചരിക്കുക. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ കഴുകൽ പ്രാപിക്കുക. 11. വിഷയം, സമാധാനത്തിൻ്റെ ദൈവത്താൽ നാം സമ്പൂർണമായും മുഴുവനുമായി ശുദ്ധീകരണം പ്രാപിക്കുക. തെസ്സലോനിക്കരുടെ 1 5:23 വാക്യം, സമാധാനത്താൽ. 12. വിഷയം, പത്രോസിൻ്റെ 1:14 മുകളിൽ കണ്ടവണ്ണം വിശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി വിശുദ്ധീകരിക്കണം. 13. വിഷയം, മാനവരാശിയുടെ പാപം എന്ന നിന്ദയും ചുമന്നുകൊണ്ട് പരിഹാരമാർഗമായ കുരിശ് എന്ന നിന്ദയും സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് പീലാത്തോസിൻ്റെ ഒഫീഷ്യൽ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് ഗോൽഗോഥ എന്ന നഗരവാതിലിന് പുറത്ത് ഉള്ള മലമുകളിൽ വെച്ച് ആ ചുമന്ന കുരിശും തോളിൽ വെച്ച് കഷ്ടം അനുഭവിച്ച് രക്തം ചിന്തി നമ്മെ ശുദ്ധീകരിച്ചതുപോലെ നാമും ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് ആയിരിക്കുന്ന സ്ഥലത്തിനും കുടുംബത്തിനും പുറത്ത് ദൈവപുത്രൻ്റെ അടുക്കൽ ചെന്ന് വിശുദ്ധീകരണം പ്രാപിക്കുക. ദൈവപുത്രൻ അകത്തല്ല പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 3:20 ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ഒരിക്കൽ അകത്തിരുന്ന കർത്താവിനെ ഇന്നത്തെ ആത്മീയ ഗോളം പുറത്താക്കി കർത്താവുമായി കൂട്ടായ്മ കാണിക്കണം, ആചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മനുഷ്യനിർമ്മിതമായ സഭാ സംഘടന പ്രസ്ഥാനത്തിൻ്റെയും കൗൺസിലുകളുടെയും കൺവെൻഷൻ്റെയും ഒക്കെ അകത്ത് കയറിയിരുന്ന് പാപത്തോട് പാപം ചേർത്ത് അഴുക്കാടുന്നതിനേക്കാൾ പുറത്തുപോയി 2-3 പേരെ ഉള്ളൂ ഒറ്റയ്ക്കൊക്കെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് നല്ലത്. വലിയ സഭ 1800 സഭകൾ 5000 വേലക്കാർ എന്നൊക്കെ പറഞ്ഞ് പുകഴരുത്. പുകഴുന്നവൻ കർത്താവിൽ പുകഴട്ടെ. ഒടുവിലായി പുതിയ നിയമത്തിൽ ദൈവപുത്രൻ ദ്വാര നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധീകരണം പുതിയ നിയമ വിശുദ്ധീകരണം പഴയ നിയമ വിശുദ്ധീകരണം പോലെ ആലയത്തിൽ കയറുമ്പോഴും യാഗാർപ്പണ ശേഷവും സദാസമയം ആവർത്തിക്കുന്നതല്ല. പിന്നെയോ ദൈവപുത്രൻ പാപങ്ങൾക്ക് വേണ്ടി, ശ്രദ്ധിക്കുക ഈ പദം, ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ആകയാൽ ആ ഏകയാഗത്താൽ, വൺ സാക്രിഫൈസ്, വൺ ഓഫറിംഗ്, വൺ സിംഗിൾ സാക്രിഫൈസ് ആൻഡ് വൺ ഓഫറിംഗ്, ആ യാഗത്തിൽ കൂടെ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഇപ്പോൾ പറയുന്ന പദം ശ്രദ്ധിക്കണം, സദാകാലത്തേക്കും എന്ന് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിച്ചു എന്ന് വിശ്വസിച്ച നിമിഷം മുതൽ ക്രിസ്തുവിൽ അന്ത്യശ്വാസം വലിക്കുന്നിടം വരെയോ സഭയുടെ ആദ്യ നിമിഷം മുതൽ ഉൽപ്രാപണം വരെയുള്ള സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയതിനും 10:12-14 വരെയുള്ള വാക്യങ്ങൾ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഒരുവൻ സാരമില്ലെന്നേ, ദൈവം കൃപാലുവല്ലേ, ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കും, ലംഘനം ക്ഷമിച്ചു മറച്ചുവെച്ചാൽ ശുഭമാകില്ല, കാര്യം ഏറ്റുപറഞ്ഞാൽ കരുണ ലഭിക്കുമെന്ന് സദൃശ്യവാക്യത്തിൽ ശലോമോൻ ചെയ്ത പാപത്തെയൊക്കെ മാറ്റുവാൻ പറഞ്ഞ വാക്കും നമ്മളും അങ്ങു പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് മനഃപൂർവം പാപം ചെയ്താൽ അവൻ ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പാപക്ഷമ പ്രാപിച്ച വ്യക്തി
അതനുഭവിച്ച ശേഷം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി പഴയ നിയമത്തിൽ കാണുന്ന ലേവ്യയാഗങ്ങൾ പോലെ ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ എന്നുകൂടെ പാപം തുടർമാനമായി ചെയ്യുന്ന വ്യക്തികളും പാപം ചെയ്തു എന്ന് ബോധ്യം വന്ന ശേഷം 3 മാസത്തേക്കും 6 മാസത്തേക്കും വിലക്ക് കൽപ്പിക്കുന്ന സന്നിധി അംഗങ്ങളും മനസ്സിലാക്കണം. കേൾക്കണേ, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഇവിടുത്തെ പാപികൾ ചെയ്യുന്നതിന് തത്തുല്യമായ മറ്റു പല പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഈ പാപം ചെയ്ത വ്യക്തിക്ക് ക്ഷമ കൊടുത്താൽ അവൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. കാരണം ഏകമഹാപുരോഹിതനായ ക്രിസ്തു പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടിലും പാപത്തെക്കുറിച്ച് ആർക്കും വിധി പറയുവാൻ കഴിയാത്തവൻ, വിധികർത്താക്കന്മാർ പോലും ഇവനിൽ കുറ്റമില്ല എന്ന് പറഞ്ഞവൻ. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പാണ് എബ്രായർക്കെഴുതിയ 5:26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ആഗോളവ്യാപകമായി കിടക്കുന്ന വിശ്വാസ വീരന്മാർക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഉപദേശ സത്യം എല്ലാവരോടും സമാധാനം ആചരിച്ച് വഴക്കിടുവാനല്ല. കൗൺസിലുകളിൽ ചെള്ളക്കടിക്കരുത്. കൗൺസിൽ മീറ്റിങ്ങുകളിൽ അന്യോന്യെടുത്ത് എഴുന്നേറ്റ് കയർത്ത് സംസാരിക്കരുത്. പണ്ട് ക്ഷമിച്ച, ദൈവം ക്ഷമിച്ച പാപം ക്ഷമിക്കപ്പെടുന്നതിനും എന്തെങ്കിലും അറിയാവുന്നുവെങ്കിൽ അതവിടെ പരസ്യമാക്കി വിളിച്ചു പറഞ്ഞ് പാപപ്പെട്ടവൻ്റെ മേൽ കുതിര കയറരുത്. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കേണ്ടത് സമാധാനം ആചരിച്ചാണ്, വഴക്കിട്ടല്ല. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും, അത് പ്രസിഡന്റ് ആകട്ടെ, ബാബയാകട്ടെ, മെത്രാപ്പോലിത്തെ ആകട്ടെ, അച്ഛനാകട്ടെ, കൊച്ചച്ഛനാകട്ടെ, വലിയപ്പനാകട്ടെ, കശീശയാകട്ടെ, റമ്പാച്ചനാകട്ടെ, അപ്പൊസ്തലനാകട്ടെ, പ്രവാചകനാകട്ടെ, സുവിശേഷകനാകട്ടെ, ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ള പരമസത്യം വിശ്വാസികൾ മറന്നു പോകരുത്. എബ്രായർക്കെഴുതിയ 12:14 ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇവയത്രേ ലേവ്യ പൗരോഹിത്യത്തിലെ താമ്രത്തൊട്ടിയിൽ നിന്നുള്ള ജലം കൊണ്ട് കൈകാലുകൾ കഴുകി പ്രാപിക്കുന്ന ആവർത്തിച്ചാവർത്തിച്ചുള്ള ശുദ്ധീകരണവും രാജകീയ പൗരോഹിത്യ നിയമം ദ്വാരാ പുതിയ നിയമ വിശ്വാസികളും സഭകൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓർത്തിരുന്നു കൊണ്ടാൽ നല്ലത്. രക്തത്താലുള്ള ശുദ്ധീകരണം, പ്രാർത്ഥനയാലുള്ള ശുദ്ധീകരണം, ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം, സ്നാനത്താലുള്ള ശുദ്ധീകരണം, സത്യത്താലുള്ള ശുദ്ധീകരണം, പിതാവാം ദൈവത്താലുള്ള ശുദ്ധീകരണം, ജഡത്തിലും ആത്മാവിലുമുള്ള കഴുകൽ സ്വയം പ്രാപിക്കുന്ന ശുദ്ധീകരണം, സ്വയം പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കിയുള്ള ശുദ്ധീകരണം, സ്വന്തം പുത്രനെ പോലും നമുക്കായി നൽകപ്പെട്ട ദൈവമായ പിതാവിനാലുള്ള ശുദ്ധീകരണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ തുടർമാനമായി പറഞ്ഞ ശുദ്ധീകരണം, സമാധാനം ആചരിച്ച ശുദ്ധീകരണം, എത്രയോ ശുദ്ധീകരണം. പഴയ നിയമത്തിലെ വെള്ളം കൊണ്ടുള്ള കഴുകലല്ല പുതിയ നിയമത്തിലെ ശുദ്ധീകരണം. കർത്താവെ, തിരുവചനത്തിൽ കാണുന്ന ശുദ്ധീകരണ പ്രക്രിയ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും വിശുദ്ധീകരണത്തോടുകൂടെ ജീവിച്ച് കർത്താവിനെ കാണുവാനും ഞങ്ങൾക്ക് കൃപ തരും. ഒരിക്കൽ കൂടെ ശ്രോതാക്കളായ വിശുദ്ധന്മാരെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഏകജാതനും ഏകമധ്യസ്ഥനുമായി ക്രിസ്തു യേശുവിൻ്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകേണമേ.